ചേട്ടാ, നമുക്കേ നമുക്കൊരു അടിപൊളി റീൽസ് ചെയ്താലോ. എന്റെ കമ്പനിയിൽ ഭയങ്കര റെസ്പോൺസ് ഉണ്ട്, കാരണം ഒരുപാട് ലൈക്സും വൈറലായിന്ന് പറഞ്ഞത്. അതാണ് ബെസ്റ്റ് കപ്പിൾസ് ഇൻ റീൽസ് ആവാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒരെണ്ണം അടിപൊളിയായിട്ട് ഒരെണ്ണം എടുക്കാം. പുതിയ തന്നെ ഇട്, പുതിയ ട്രെൻഡി സോങ് തന്നെ ഇട്. ഓക്കെ, നമുക്ക് ഓക്കെ റെഡി. ഓക്കേ ഓക്കേ, മതിയില്ലേ? ഇത് വൈറലാണ്, ഉറപ്പാണ്. ഞാൻ പോസ്റ്റ് ചെയ്യട്ടെ? ആ പോസ്റ്റ് ചെയ്തു. ഓക്കേ, നീ എന്താണ് എന്നെ ഫോൺ വിളിച്ചിട്ട് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞു? അതെ ചേട്ടാ, നമുക്കൊരു വേലക്കാരി വെക്കണം. ഓ അതേ, പിന്നെയും തുടങ്ങി. നമ്മള്, ഞാൻ, നീ, കൊച്ചി, ആ ഒരു കുടുംബം പോരെ. വേറൊരാൾ പുറത്തുനിന്ന് വന്നിട്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാകുന്നു. ചേട്ടാ, എന്റെ മുഖം നോക്കുക ചേട്ടാ, എന്റെ കൈ നോക്കി, എന്തൊരു ക്ഷീണമാണെന്ന് അറിയോ? ഫുൾ ടൈം ഈ അടുക്കളയിൽ നിന്ന് കാൽവേദന, നടുവേദന, തലവേദന, കഴുത്ത് വേദന. ബാങ്ക് ലോൺ, വീടിന്റെ ലോൺ, കാറിന്റെ ലോൺ, എല്ലാ ലോണും കൂടി അടച്ചിട്ട് ഞാൻ ഇതും കൂടി എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റൂല. ചേട്ടന് ഞാനാണോ വലുത്, ലോണാണോ വലുത്? അത് ഞാൻ അടക്കാതെ പറ്റില്ലല്ലോ. എനിക്ക് കമ്പനിയിൽ നിസ്സാര ശമ്പളം വെച്ചിട്ട് ഇതെല്ലാം ഞാൻ നോക്കണം. വീട്ടിലോട്ട് വന്നു പറഞ്ഞാൽ 10 പൈസ തരില്ല, നിന്നെ ഇറക്കിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് അവർ മൈൻഡ് ചെയ്യാറില്ല. നിന്റെ വീട്ടിൽ നിന്ന് 10 പൈസ കിട്ടില്ല. ഇതുകൊണ്ട് ജീവിച്ചു പോകണമെങ്കിൽ വേലക്കാരി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കില്ല. എപ്പോ നോക്കിയാലും വേലക്കാരി വേലക്കാരി. നീ എന്താ പറയണ, കുറച്ച് കാലം കഴിയട്ടെ, കുറച്ച് കാലം കഴിഞ്ഞ് നമ്മളൊന്ന് സെറ്റിൽ ആയിട്ട് നമുക്ക് അതൊക്കെ ചെയ്യാം. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഓൾറെഡി ഏജൻസിയിൽ വിളിച്ച് ബുക്ക് ചെയ്തു. ഏജൻസിയിൽ വിളിച്ച് പറഞ്ഞ ഇപ്പൊ ആള് വരും. അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞു, ബുക്ക് ചെയ്ത് കഴിഞ്ഞു. വെരി ഗുഡ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ശമ്പളം കൊടുക്കില്ല, ഇവിടെ ഒരു വേലക്കാരി വെക്കുന്ന കാര്യം നടക്കില്ല, നടക്കില്ല, നടക്കില്ല. ഹലോ സാർ. ഹായ് മാം. ഹായ് 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 ഹായ്. ഞാൻ ഏജൻസിന്ന ഹൗസ് മെയ്ഡ് ആയിട്ട്. ഹൗസ് മെയ്ഡ്? ആ. ഒരു ഒരു മിനിറ്റ് വന്നേ, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം ചേട്ടാ. നമുക്കിത് വേണ്ട, വേണ്ട, വേണ്ട ചേട്ടാ, വേണ്ട. ചേട്ടന്റെ ലോണ് ഇല്ല, ചേട്ടന് സ്ട്രെസ്, സ്ട്രെസ് ഒരുപാട് കാര്യങ്ങൾക്ക്. നിന്റെ കയ്യിൽ നിന്ന് കാണിച്ചെന്ന്, കയ്യിൽ നിന്ന് കാണിക്കൂ. കല്യാണം കഴിച്ചു വരും, എന്ത് നല്ല സുന്ദരമായ താമരപ്പൂ പോലത്തെ കയ്യായിരുന്നു. ഇപ്പൊ കണ്ട, റഫായി പാത്രം കഴുകി. നമുക്ക് ഒരാള് വേണം അല്ലേ? നമുക്കൊരു ലക്ഷം ടൈം വേണ്ടേ? നമുക്കൊരു എൻജോയ്മെന്റ് വേണ്ടേ? ഞാൻ, നീ, കൊച്ചി, അങ്ങനത്തെ ഒരു ടൈം വേണ്ടേ? അപ്പോ ഒരു വേണമെങ്കിൽ ഒരു ദിവസം ഒരു 2 മണിക്കൂർ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ മെയ്ഡുള്ളത് നന്നായിരിക്കും. പക്ഷേ എനിക്ക് ചേട്ടാ, എന്റെ കൈ കൊണ്ട്, എന്റെ ഈ കൈ കൊണ്ട് വെച്ച് വിളമ്പി, എന്റെ ഈ കൈ കൊണ്ട് എന്റെ കുഞ്ഞിന് ഊട്ടി, അതാണ് ഒരു അമ്മ എന്നുള്ള. ഇത്ര നാള് നീ ഊട്ടിയില്ലേ, മതി. ഇനി നമുക്ക് ഇനി ഊട്ടി പോണം, അതിനൊരു മെയ്ഡ് വേണം ഇവിടെ. സാറേ, ഞാൻ നിക്കണ പോണോ? കുടിക്കാൻ എന്തെങ്കിലും വേണ്ട സാർ? ഇപ്പൊ വേണ്ട. ഹലോ, പറയോ. ഇത് ഹോം മെയ്ഡ് ഏജൻസി അല്ലേ? ഹോം മെയ്ഡ്സിന്റെ. നിങ്ങളോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നത് അല്ലേ 50 വയസ്സിന് മേലെയല്ല അവരെ അയക്കണമെന്ന്? പിന്നെ നിങ്ങൾ ഇതൊന്നും പോയി കാണിച്ചു വെച്ചിരിക്കുന്നത്? അല്ല മേഡം, 50 വയസ്സിന് മുകളിലുള്ളവരെ കിട്ടിയില്ല. അതുകൊണ്ട് 2 25 കിട്ടി, 1 25 അങ്ങോട്ട് അയക്കുന്നുണ്ട്. നാളെ 1 25 കൂടെ അങ്ങോട്ട് അയക്കാം. ഓ, 25 25 നിങ്ങക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇല്ല ഇല്ല ഇല്ല, അവര് പറഞ്ഞു ഇത് ജസ്റ്റ് വേറൊരാളും കൂടെ വരുന്നുണ്ട്. ഇനി വേറെ എന്തിനാണ്? നമ്മൾ ചില കണ്ടീഷൻസ് വെക്കണം. ഒരു വീടാകുമ്പോൾ കണ്ടീഷൻസ് വേണം. കണ്ടീഷനിങ് ഇല്ലെങ്കിൽ ജോലി എന്ന് പറയുമ്പോ, ചേട്ടാ ഓഫീസിലേക്ക് ചേട്ടൻ ഇറങ്ങുന്ന 9 മണിക്കല്ലേ? ചേട്ടൻ 5 മണിയാവും അല്ലെ വരുമ്പോ? ആ ചേട്ടൻ നേരത്തെ വരാൻ പറ്റില്ലല്ലോ ചേട്ടന്. അപ്പോ നീ 9:30 വന്നിട്ട് 4:00 പോണം. അതിനുള്ളിൽ എല്ലാ ജോലികളും തീർത്തിരിക്കണം. അങ്ങനെ പാടില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വരുമ്പോഴാണ് മുഷിഞ്ഞ ഡ്രസ് ആയിട്ട് വരുന്നത്, അപ്പോഴാണ് അലക്കേണ്ടത്. നിങ്ങൾ ചായക്കടയിലാ പണി എടുക്കണേ? ചായ അടിക്കില്ല നിങ്ങൾക്ക് പണി? ഇതിനൊരു സെറ്റിൽമെന്റ് ഉണ്ടാക്കണം. എനിക്ക് എപ്പോഴും മുകേഷ് ഏട്ടനാണ് എന്റെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തത്. മുകേഷ് ഏട്ടാ ഒന്ന് വന്നേ, ഒന്ന് വാ. എന്താ എന്താ ഇവിടെ പ്രശ്നം? ഞാൻ എന്റെ ഭാര്യ അത്യധികം സ്നേഹിക്കുന്നു. നമുക്കൊരു വീട്ടിലൊരാള് വേണം. ഇവൾ എപ്പോഴും ഇങ്ങനെ പണിയെടുത്ത് ക്ഷീണിച്ചു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവള് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് എന്നെ വിശ്വസിച്ചിട്ടാണ്. എനിക്ക് അവളെ മാലാഹ പോലെ കൊണ്ടു കിടക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം നല്ല കാര്യമല്ലേ? നടക്കട്ടെ. എന്താ ഇപ്പൊ പ്രശ്നം? അല്ല, നമ്മുടെ വീട്ടില് ഒരു ഹൗസ് മെയ്ഡ് വന്നിട്ടുണ്ട്, ഒരു സർവന്റ് ആണ്. ഹലോ, എന്താ പേര്? എന്റെ പേര് അനു. അനു, ഹൗസ് മെയ്ഡോ? നിങ്ങളാണോ ഏജൻസി നടത്തുന്നത്? അല്ലല്ല, ഏജൻസി ജോലിക്ക് വിട്ടത് തന്നെ. ഇത് ജോലിക്കാരിയാണ്. ഇത് തന്നെ. ഞാൻ ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ചോട്ടെ? ആണോ, ഇവിടെ തന്നെ നിന്നോട്ടെ? അല്ല, ഇങ്ങോട്ട് മാറി. ഓ,
ഇയാളെ കണ്ടിട്ട് ഒരു ഹൗസ് മെയ്ഡ് ആയിട്ട് തോന്നില്ല. ഞാൻ ചോദിക്കട്ടെ, പിന്നെ വേറെന്തെങ്കിലും കഴിവുകളുണ്ടോ? നൃത്തമോ അഭിനയമോ? ചെറുതായിട്ടൊക്കെ അഭിനയിക്കും. ഞാൻ പറഞ്ഞില്ലേ അഭിനയിക്കും? അങ്ങനെയാണെങ്കിൽ എന്തിനാണ്, എങ്ങനെയാണെന്നൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. എന്താണ് സാർ അഭിനയിക്കേണ്ടത്? ഒന്നും വേണ്ട, ഒരു ഹെൽപ്പ് വേണേ. എന്ത് ഫ്രീഡോ ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇദ്ദേഹം കുട്ടിയുടെ കാമുകനായിരുന്നു. അതിനപ്പുറത്തൊന്നും ഇല്ല കേട്ടോ, വെറും സപ്പോസ്. അദ്ദേഹം പട്ടാളത്തിൽ പോയി, പട്ടാളത്തിൽ പോയിട്ട് മരിച്ചുപോയി എന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ മരിച്ചില്ല, അദ്ദേഹം വരുന്നു വർഷങ്ങൾക്ക് ശേഷം. അപ്പോ കുട്ടി അയാളെ കണ്ടിട്ട് എങ്ങനെയായിരിക്കും അഭിനയിക്കുന്നത്? അതാണ് ചെയ്യേണ്ടത്. ഞാൻ പട്ടാളക്കാരൻ, മരിച്ചുപോയി പട്ടാളക്കാരനാണ്. സാധാരണ ഒരു ട്രങ്ക് ഇങ്ങനെ തൂക്കിയിട്ട് ഞാൻ മരിച്ചില്ല, അത്രയും മതി. ഉള്ളി ആക്ടിങ്. പട്ടാളക്കാരൻ ഇയാളെ പട്ടാളത്തിൽ നിന്ന് പുറത്താക്കിയോ? സാധാരണ പോലെ ലൈറ്റ് ആയിട്ട് വന്നിട്ട് അനു ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചു. ഇത്ര ദൂരത്തോ? ഇത്ര ദൂരത്ത് വന്നാൽ മതി. പട്ടാളക്കാരനാ, ആ ഒരു ഇത് വേണം, ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ വേണം. ഓക്കെ ഓക്കെ. മോളെ ഞാൻ മരിച്ചില്ല. ചേട്ടാ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതെന്നെ ചേട്ടൻ തന്നെയാണോ? അയ്യോ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ എന്റെ ചേട്ടൻ തിരിച്ചു വന്നല്ലോ. എനിക്കത് മതി, എനിക്കത് മതി ചേട്ടാ. താങ്ക് യു സാർ. കുട്ടി ഇത്രയും നല്ലൊരു നടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. വളരെ നന്നായിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരു ഭാവം കണ്ടു. ഇനി ഒരു ചെറിയ ഭാവം കൂടെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാം. അതായത്, കുട്ടി ഇവിടുത്തെ ജോലിക്കാരിയാണ്. ഓ ശരി സാറാണ്. വൈഫ് സ്ഥലത്തില്ല. കുട്ടി എന്തോ ഇങ്ങനെ അരച്ചോണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഇദ്ദേഹം വന്ന് ചില ഡയലോഗുകൾ പറയും, അതിന്റെ ഒരു റിയാക്ഷൻ. ചമ്മന്തിയാണോ അരയ്ക്കുന്നത്? അതെ സാറേ, ചമ്മന്തിയാ. അരയ്ക്കൂ, ഹെൽപ്പ് ചെയ്യാം. വേണ്ട സാറേ, ഞാൻ തന്നെ ചെയ്തോളാം. അല്ല, അമ്മി ഇങ്ങനെ ഒരയ്ക്കുമ്പോ അരയ്ക്കാൻ സഹായിക്കാം. അല്ല വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം സാറേ. അതിലെ എനിക്ക് ശമ്പളം തരുന്നേ. അധികം പുളി ഇടണ്ടേ? കൈയെടുക്ക് സാറേ. എടുത്ത് മാറുന്നേ. ഓട് മാറുന്നേ. എന്റെ അമ്മു വേലക്കാരിയാണെന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചത് ഞാൻ ഏജൻസിയിൽ വിളിച്ച് കൺഫേം ചെയ്യട്ടെ. ചേട്ടാ, നമുക്ക് 2 മന്ത് അഡ്വാൻസ് കൊടുക്കണം. എനിക്ക് അഭിപ്രായ സമന്വയം ഉണ്ടാകാത്തത് കൊണ്ട്, അത് മാത്രമല്ല ഈ മനോഹരമായ അഭിനയം കണ്ട് എനിക്കൊരു ഡൗട്ട് വന്നു തുടക്കത്തിലേ. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കാം. കുട്ടിയുടെ പേരെന്താ? അനു. അനു, ഞങ്ങൾക്കൊരു നാടക ട്രൂപ്പുണ്ട്. അവിടുത്തെ പുതിയ നാടകം ചന്ദ്രികയ്ക്കും ചിലത് പറയാനുണ്ട്. എന്റെ ചന്ദ്രികയാണ്. ഞാൻ ഇവളെ നാടക ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. നാളെ ഇവൾ നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് വരും. വരൂ. നാടകം ഓൾഡ് ഈസ് ഗോൾഡ്.